ക്രിട്ടേഴ്സിന്റെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഗബ്രിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് നടി സാനിയ അയ്യപ്പൻ. ഗബ്രി, നീ ഇത്ര വെറുപ്പർഹിക്കുന്നില്ല, ആരെന്തു വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, നീ നീയായി തുടരുക, ഒറിജിനലായി നിന്ന് ഗെയിം കളിക്കുക എന്നൊക്കെയാണ് സാനിയ അയ്യപ്പൻ ഗബ്രിയോട് പറയുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ശക്തനായ മത്സരാർത്ഥിയാണ് ഗബ്രി. എന്നാൽ തുടക്കം മുതൽ തന്നെ ജാസ്മിനുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ ഗബ്രി കടുത്ത വിമർശനങ്ങളാണ് നേരിടുന്നത്. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള അടുപ്പം മനഃപൂർവ്വം കോണ്ടന്റിന് വേണ്ടി സൃഷ്ടിച്ച ലവ് ട്രാക്ക് ആണെന്ന വിമർശനമാണ് ഇരുവരും നേരിട്ടത്. ഇക്കാര്യം വീടിനകത്തും പുറത്തും ഇരുവർക്കും നെഗറ്റീവായി ബാധിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മോഹൻലാൽ വന്നപ്പോഴും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. എന്നാൽ വ്യക്തമായൊരു മറുപടി നൽകാൻ ഇരുവർക്കും സാധിച്ചിരുന്നില്ല. ബിഗ് ബോസ് വീട്ടിലെ മറ്റുള്ളവരോട് ചോദിച്ചപ്പോഴും ഇരുവർക്കും ലഭിച്ചത് വിമർശനങ്ങൾ തന്നെയായിരുന്നു. കൂട്ടത്തിൽ അകത്തും പുറത്തും ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്നതും ഇപ്പോൾ ഗബ്രിയും ജാസ്മിനുമാണ്. അതേസമയം പ്രശ്നങ്ങളുടേതെല്ലാം ഉത്തരവാദിത്തം ഗബ്രിയിൽ മാത്രമായി ചാർത്തപ്പെടുന്നു എന്നൊരു വിമർശനം ഗബ്രിയുടെ ആരാധകർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഗബ്രിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് നടി സാനിയ അയ്യപ്പൻ. തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഗബ്രിയുടെ അക്കൗണ്ടിൽ നിന്നുള്ള പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടായിരുന്നു സാനിയ അയ്യപ്പന്റെ പ്രതികരണം. ഗബ്രി, നീ ഇത്ര വെറുപ്പർഹിക്കുന്നില്ല എന്നാണ് പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് സാനിയ പറയുന്നത്. നടനായ ഗബ്രിയും സാനിയയും തമ്മിൽ സുഹൃത്തുക്കളാണെന്നാണ് സാനിയയുടെ ഈ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. അവർ നിന്നെ വിധിക്കട്ടെ, അവർ നിന്നെ തെറ്റിദ്ധരിക്കട്ടെ, അവർ നിന്നെപ്പറ്റി പരദൂഷണം പറയട്ടെ, അവർ നിന്നെ ഫേക്ക് എന്ന് റിപ്പോർട്ട് ചെയ്യട്ടെ, അവർ നിന്നെ ബ്ലോക്ക് ചെയ്യട്ടെ, പക്ഷേ നീ ഒറിജിനലായി തുടരുക, കനിവുള്ളവനായി തുടരുക, സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും ഇരിക്കുക. അവർ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും നീ നിന്റെ മൂല്യവും നിന്റെ സത്യത്തിന്റെ സൗന്ദര്യവും സംശയിക്കരുത്. എന്നത്തെയും പോലെ തിളങ്ങുക എന്ന കുറിപ്പാണ് സാനിയ അയ്യപ്പൻ പങ്കുവച്ചിട്ടുള്ളത്. നിരവധി പേരാണ് ഈ കുറിപ്പിന് കമന്റുമായി എത്തുന്നത്. ബിഗ് ബോസ് താരം ഡെയ്സി ഡേവിഡും പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. കഴിവുള്ളവർ ജയിക്കണം, ഗബ്രി ടാസ്ക് ഒക്കെ നന്നായി ചെയ്യുന്നു, എന്റർടൈനർ കൂടിയാണ്, ആക്ടർ, ആങ്കറിംഗ്, ഡാൻസിംഗ് നന്നായി സംസാരിക്കാൻ അറിയാം, വിത്ത് കോൺഫിഡൻസ്. പിന്നെ റിലേഷൻഷിപ്പ് ഒക്കെ സാധാരണയാണ് ബിഗ് ബോസിൽ, രണ്ടു പേർക്കും ഇഷ്ടമാണ്, പിന്നെ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണ് എന്നൊക്കെയാണ് മറ്റൊരാളുടെ കമന്റ്. അവർ ഈ വെറുപ്പ് അർഹിക്കുന്നില്ല. പിന്നെ വിഷു എപ്പിസോഡിൽ ഗബ്രിയെ മാത്രം കുറ്റക്കാരനാക്കി ചിത്രീകരിക്കുന്നത് പോലെ തോന്നി. അതെന്താ, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ ഷോ? ജാസ്മിനും പലതവണ പ്രേക്ഷകരെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ജാസ്മിന് മാത്രമേ പുറത്ത് ലൈഫുള്ളോ, ഗബ്രിക്കില്ലേ എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ്. അതേസമയം ഇന്നലെ നടന്ന സംഭവങ്ങളെ തുടർന്ന് ആകെ തകർന്നിരിക്കുകയാണ് ഗബ്രി. ഷോയിൽ നിന്നും താൻ ക്വിറ്റ് ചെയ്യുകയാണെന്ന് ഗബ്രി പലതവണ പറഞ്ഞു. അതേസമയം വിഷുദിന സ്പെഷ്യൽ എപ്പിസോഡിൽ വന്ന ഗബ്രിയുടെ സഹോദരിയും ഭർത്താവും അല്പം ഡിപ്രസ്ഡ് ആയിട്ടായിരുന്നു കാണപ്പെട്ടത്. കളിയിൽ ശ്രദ്ധിച്ച് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനാണ് അവർ നിർദ്ദേശിച്ചതും. ബിഗ് ബോസ് വീട്ടിലെ മറ്റംഗങ്ങൾ ഇത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അതേസമയം ജാസ്മിനുമായി ഉണ്ടായ ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന അഫ്സൽ അമീറും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചു. 4 വിശദീകരണത്തിൽ താൻ മാനസികമായ തകർച്ചയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നും തന്നെ ജാസ്മിൻ ചതിക്കുകയാണെന്നും ഈ ബന്ധം വിടുകയാണെന്നുമാണ് അഫ്സൽ പറയുന്നത്. ബിഗ് ബോസ് ഷോയിൽ ജാസ്മിന്റെ പാർട്ണറായാണ് തന്നെ പരിചയപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ തന്റെ സ്ഥാനം ഒരു സൈഡ് സ്റ്റാൻഡിന് സമാനമാണെന്നും ഈ ഷോ ദിവസങ്ങൾക്കുള്ളിൽ ജീവിതം നശിപ്പിക്കും, ജാസ്മിന്റെ കുടുംബവും സുഹൃത്തുക്കളും ഉൾപ്പെടെ എത്രയെത്ര ജീവിതങ്ങളെ ഇത് ബാധിച്ചുവെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നും അഫ്സൽ പറയുന്നു. മാധ്യമങ്ങളോടും യൂട്യൂബർമാരോടും തനിക്ക് പേഴ്സണൽ സ്പേസ് നൽകാനും വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയോ മനഃപൂർവ്വം തന്നെ ഈ ലൂപ്പിലേക്ക് വലിച്ചിടുകയോ ചെയ്യരുതെന്നും അഫ്സൽ അഭ്യർത്ഥിക്കുന്നുണ്ട്. താൻ ഒരു ഉപയോഗിച്ച് വലിച്ചെറിയേണ്ട വസ്തുവാണെന്നാണ് ജാസ്മിന് തോന്നിയതെന്ന് മനസ്സിലാക്കുന്നുവെന്നും ഒരു പൊതുവേദിയിൽ എങ്ങനെ ചതിക്കുന്നു എന്നത് വ്യക്തമാകണമെങ്കിൽ ഇന്നലെ നടന്ന ബിഗ് ബോസ് വാരാന്ത്യ എപ്പിസോഡ് ഏറ്റവും നല്ല ഉദാഹരണമാണെന്നും അഫ്സൽ പറയുന്നുണ്ട്. ഇതുവരെ ജാസ്മിന്റെ ബിഗ് ബോസ് ആവശ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ മുടങ്ങാതെ നോക്കിയത് താനായിരുന്നു. എന്നാൽ ഇനി അത് തനിക്ക് കഴിയില്ല എന്നും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും മുന്നിൽ താനിത് ജോക്കറായി മാറിയെന്നും ഇനി അതില്ല, താനിത് പൂർണ്ണമായി അവസാനിപ്പിക്കുന്നു എന്നും അഫ്സൽ പറയുന്നു. വഞ്ചനയെ മഹത്വവൽക്കരിക്കുന്ന ചില പ്രേക്ഷകർക്ക് നന്ദി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഫ്സൽ അമീർ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.